നിങ്ങളോടുകൂടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന അധ്യായം പതിമൂന്ന് ഇരുപത്തി നാല് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ മറ്റൊരു ഉപമ അവൻ അവരോട് പറഞ്ഞു ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു വേലക്കാർ ചെന്ന് വിട്ടുടമസ്ഥനോട് ചോദിച്ചു യജമാനനെ നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകൾ ഉണ്ടായത് എവിടെ നിന്ന് അവൻ പറഞ്ഞു ശത്രുവാണ് ഇത് ചെയ്തത് വേലക്കാർ ചോദിച്ചു ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ അവൻ പറഞ്ഞു വേണ്ട കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതുകളഞ്ഞെന്ന് വരും കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവാൻ അവ കെട്ടുകളാക്കി വയ്ക്കുവിൻ ഗോതമ്പ് എൻ്റെ ധാന്യപ്പുരയിൽ സംഭരിക്കുവിൻ കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തു വിസിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ ഏറ്റവും കാതലായ സന്ദേശം കർത്താവിൻ്റെ വിധിയും യുഗാന്ത്യത്തെയും പരാമർശങ്ങളാണ് ഈ ഭോമയിലൂടെ കർത്താവ് നമുക്ക് തരിക എന്നിരുന്നാലും രണ്ട് വായനകളിലൂടെയും ആദ്യ വായന ജറമിയ പ്രവാചകന്റെ പുസ്തകം സുവിശേഷം ഈ രണ്ട് വായനകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും ശത്രു പ്രവേശിക്കുന്ന വഴികളെ മനോഹരമായിട്ട് രണ്ട് വായനകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആദ്യ വായനയിൽ ജറമിയ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നത് നിങ്ങൾ ദേവാലയത്തിൽ വന്നിട്ട് ഇതെൻ്റെ ആലയം എൻ്റെ ദേവാലയം എൻ്റെ ആലയം എന്ന് പറയുകയും കൊല്ലുകയും മോഷ്ടിക്കുകയും വ്യഭിചാരം ചെയ്യുകയും കള്ളസാക്ഷ്യം പറയുകയും അന്യദേവാരാധനയ്ക്ക് പോവുകയൊക്കെ ചെയ്താൽ നിങ്ങൾ എൻ്റെ ആലയത്തിൽ വരുമ്പോൾ നിങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതുന്നുവോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത് മറ്റൊരു വാക്യം പറഞ്ഞാൽ പാപ ജീവിതം നയിക്കുന്നവൻ ദൈവീക സംരക്ഷണത്തിന് പുറത്താണ് നനേകരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി അനർത്ഥങ്ങളും അസ്വസ്ഥതകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഏതൊക്കെയോ പാപ ജീവിതത്തിൻ്റെ ആ ഒരു ബന്ധത്തിൽ മുന്നോട്ടു പോകുമ്പോൾ ദൈവീക സംരക്ഷണത്തിന് പുറത്തു പോകും അതുകൊണ്ടാണ് നമ്മൾ യോഹനാൻ്റെ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം പതിനെട്ടാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട് ക്രിസ്തുവിലായിരിക്കുന്നവനെ ശത്രു തൊടുക പോലുമില്ല യേശുക്രിസ്തുവിലായിരിക്കുന്നത് ആയിരിക്കുന്നത് പാപരഹിത ജീവിതം നയിക്കുന്നവനെ ശത്രുവിനെ തൊടാൻ പോലും പറ്റില്ല കാരണം എന്താ അവന് ദൈവിക സംരക്ഷണമുണ്ട് ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പത്താമത്തെ പതിനൊന്നാം വായിക്കുമ്പോൾ ജോബിനും അവൻ്റെ വസ്തുവകകൾക്കും സമ്പത്തിനും ചുറ്റും ദൈവം വേലി കെട്ടി സംരക്ഷണം നൽകിയെന്നു പറയുന്നത് നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിന് എത്ര പേർക്ക് ഈ പറയുന്ന ദൈവിക സംരക്ഷണം ദൈവം വേലി കെട്ടി സംരക്ഷണം നൽകുന്ന അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അത് സാധ്യമാകുന്നത് ജോബിനെ കുറിച്ച് പറയുന്ന അവൻ തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനായിരുന്നു എന്ന് പറഞ്ഞാൽ പാപരഹിത ജീവിതം നയിക്കുന്നവനായിരുന്നു ജോബ് അതുകൊണ്ട് എന്താ ചെയ്തേ ജോബിനും അവൻ്റെ വസ്തുവകകൾക്കും അവൻ്റെ സമ്പത്തിനും ചുറ്റും ദൈവം വേലി കെട്ടി സംരക്ഷണം നൽകി അപ്പോൾ ദൈവിക കൽപ്പനകൾ ദൈവം നമുക്ക് തന്നിട്ടുള്ള കൽപ്പനകൾ മറ്റൊരു വാക്യം പറഞ്ഞാൽ ദൈവിക സംരക്ഷണമാണ് ദൈവകൽപ്പനകളുടെ ലംഘനം എന്ന് പറയുന്നത് നാം ദൈവീക സംരക്ഷണത്തെ തകർത്ത് കളയുന്നതാണ് അതുകൊണ്ടാണ് ആദ്യ വായനയിൽ വളരെ ശക്തമായ ഭാഷയിൽ ജനമയ പ്രവാചകങ്ങളുടെ കർത്താവ് പറയുകയാണ് നിങ്ങൾ ഈ ആലയത്തിൽ വന്ന് മുട്ടുകൂത്തവും പ്രാർത്ഥിക്കുകയും ഇതെൻ്റെ ആലയമാണെന്നൊക്കെ പറയുകയും എന്നാൽ പാപത്തിലായിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സുരക്ഷിതരാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് എന്ന് പറഞ്ഞാൽ പാപത്തിലായിരിക്കുന്നവൻ ദൈവീക സംരക്ഷണത്തിന് പുറത്താണ് ഇനി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ശത്രു പ്രവർത്തിക്കുന്ന ശത്രു ഒരുവന്റെ മേൽ നിയന്ത്രണം എടുക്കുന്ന മറ്റൊരു മേഖലയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ദൈവം നല്ല വിത്താണ് എല്ലാവരിലും വിതച്ചിട്ടുള്ളത് നമ്മളിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ദൈവം നല്ല വിത്താണ് എപ്പോഴും വിതയ്ക്കുന്നത് കാരണം ദൈവം നല്ലവനാണ് ദൈവത്തിൽ തിന്മയില്ലാത്തത് കൊണ്ട് ദൈവം എല്ലാം നമ്മളിൽ വിതയ്ക്കുന്ന നല്ലതാണ് ദൈവം നല്ലതായിട്ടുള്ളതെല്ലാം നമ്മളിൽ വിതച്ചിട്ട് പിന്നെ എവിടെ നിന്നാണ് കളകൾ വന്നത് പാപത്തിന്റെ കളകള് അശുദ്ധിയുടെ കളകള് സ്വാർത്ഥതയുടെ കളകള് അഹങ്കാരത്തിൻ്റെ കളകള് അല്ലെങ്കിൽ ഞാനെന്ന ഭാവത്തിൻ്റെ കളകള് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പിന്നെ എവിടെ നിന്നാണ് ഈ കളകള് വന്നത് ദൈവം നല്ലവനാണ് നമ്മളിൽ നട്ടതെല്ലാം നല്ല വിത്താണ് ദൈവം ഒരിക്കലും നമ്മളിൽ പാപം വിതക്കില്ല ദൈവം നമ്മളിൽ ഒരിക്കലും തിന്മ വിതക്കില്ല ദൈവം നമ്മളിൽ ഒരിക്കലും അശുദ്ധി വിള വിതയ്ക്കില്ല കാരണം അവൻ പരിശുദ്ധനാണ് ദൈവം നമ്മളിൽ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലുമൊക്കെ ദൈവീകമല്ലാത്ത മനോഭാവങ്ങൾ നമ്മളിൽ വിതയ്ക്കില്ല പിന്നെ എവിടെ നിന്ന് വന്നേ ഈ ആത്മഹത്യാ പ്രവണത ഈ നിരാശ ഈ ആകുലത ഇതൊന്നും ദൈവത്തിൽ നിന്നല്ല പിന്നെ ഇത് എവിടെ നിന്ന് വന്നു അതാണ് വചനം പറയുന്നത് ജനം ദൈവജനം ഉറക്കത്തിലേക്ക് പോയപ്പോൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു എന്നാണ് പറഞ്ഞു മറ്റൊരു വാക്യം പറഞ്ഞാൽ നമ്മളെപ്പോൾ ആത്മീയ ഉറക്കത്തിലേക്ക് പോകുന്നുവോ ആത്മീയ ആലസ്യത്തിലേക്ക് പോകുന്നുവോ അപ്പോൾ ശത്രുവിന് നമ്മുടെ മേൽ അധികാരമെടുക്കാനും ശത്രുവിനെ കളവെതയ്ക്കാനും എളുപ്പമാണ് എന്നർത്ഥം മറ്റൊരു ബാക്കി പറഞ്ഞാൽ നമ്മളെ പാപത്തിലേക്ക് തള്ളിയിടാൻ എളുപ്പമാണ് എപ്പോൾ നമ്മൾ ആത്മീയമായി ബലമില്ലാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ അപ്പോഴാണ് ശത്രു കളവിതച്ചത് കാരണം ദൈവം നമ്മളിലെല്ലാം നിക്ഷേപിച്ചിരിക്കുന്ന നല്ലതാണ് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും ആണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവിക സ്വഭാവത്തിൽ വളരാനാണ് നമ്മൾ ദൈവ മക്കളാക്കി മാറ്റിയത് സ്വന്തം ശരീരവും രക്തവും കാൽവരിയിൽ ബലിയായി നൽകിക്കൊണ്ട് നമ്മളെ വീണ്ടെടുത്ത് ദൈവ മക്കൾ എന്ന പദവിയിലേക്കാണ് ദൈവം നമ്മൾ ഉയർത്തിയത് ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ അപ്പന്റെ സ്വഭാവമുള്ളവരാണ് നമ്മൾ പിന്നെ എങ്ങനെയാണ് നമ്മളിൽ ഈ അപ്പൻ്റെതല്ലാത്ത ശത്രുവിൻ്റെതായ പിശാചിൻ്റെതായി സ്വഭാവം വന്നതെന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരമാണ് പറയുന്നത് നമ്മൾ എപ്പോൾ ആത്മീയ ഉറക്കത്തിലേക്ക് പോയോ ആത്മീയ ഫലം നഷ്ടപ്പെട്ടോ അപ്പോൾ ശത്രു വന്ന് കൃത്യമായിട്ട് ആ സമയത്തിന് വേണ്ടി കാത്തിരുന്ന് ശത്രു വന്ന് കളവിതച്ചിട്ട് കടന്ന് കടന്നു കടഞ്ഞു എന്നാ പറയുന്നത് അപ്പോ നമ്മളിലേക്ക് ശത്രുവിന് പ്രവേശിക്കാനുള്ള രണ്ട് പ്രവേശന കവാടങ്ങളാണ് മറ്റൊരു വാക്യം പറഞ്ഞാൽ സുവിശേഷത്തിലൂടെയും ആദ്യ വായനയിലൂടെയും മനസ്സിലാക്കേണ്ടത് ഒന്ന് പാപം മൂലം ശത്രുവിനെ നമ്മളിലേക്ക് പ്രവേശിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ബോധപൂർവമായ ദൈവ നിഷേധത്തിന്റെ തീരുമാനങ്ങൾ രണ്ട് ആത്മീയ ആലസ്യം ഉറക്കം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ബന്ധമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു അധ്വാനം ഇല്ലാതിരിക്കുക ഒരു ആത്മീയ അധ്വാനം ഇല്ലാതെ ചുമ്മാ ജീവിക്കുക അപ്പൊ കളകള് നമ്മളിൽ വളരും ഒരു ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഈ പറമ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ കുറെ ചെടികളും മരങ്ങളും പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട് നമ്മൾ കൊണ്ടേ നട്ട് കുറച്ച് ദിവസത്തേക്ക് ഇതൊന്നും ശ്രദ്ധിച്ചില്ല എങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ നട്ടത് നല്ല വിത്താണെങ്കിൽ പോലും അത് വളരുന്നതിനോടൊപ്പം അതിൻ്റെ സൈഡിൽ കളകൾ വളരും നമ്മൾ നട്ടതല്ല നമ്മൾ നട്ടതല്ല വെറുതെ ഇട്ടതുകൊണ്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യാതിരുന്നത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് സംഭവിച്ചാണ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തെ ശ്രദ്ധിക്കേണ്ടതുപോലെ നിരന്തരം നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ കളകൾ നമ്മളിൽ വളരും എന്ന് തന്നെയാണ് ശത്രു കളവെതയ്ക്കും എന്നാണ് ആ സുവിശേഷൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ പാപത്തിലൂടെ തിന്മ പ്രവേശിക്കാം രണ്ട് നമ്മൾ ആത്മീയമായ മന്ദതയിലും ആലസ്യത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരാനുള്ള ആഗ്രഹവും തീക്ഷ്ണതയും നഷ്ടപ്പെട്ടു പോകുമ്പോഴും ശത്രുവിന് നമ്മുടെ മേൽ അധികാരമെടുക്കാൻ ശരീരത്തിൻ്റെ മേലും വൈകാരികതയുടെ മേലും മനസ്സിൻ്റെ മേലും ആത്മാവിൻ്റെ മേലും അധികാരമെടുക്കാൻ എളുപ്പമാണ് എന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ഈ വഴികളെ നമ്മൾ വിവേകത്തോടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ദൈവീക സംരക്ഷണത്തിൽ എന്നും സഞ്ചരിക്കാൻ പറ്റും ശത്രുവിന് തൊടാൻ പറ്റാത്ത ഒരു ദൈവീക കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ഡിഫോൾട്ടായിട്ട് തന്നിരിക്കുന്ന ഈശോ കാൽവരിയിൽ നമുക്ക് വേണ്ടി അവൻ്റെ അവസാനത്തുള്ള രക്തവും ചിന്തി നമ്മെ വീണ്ടെടുത്തപ്പോൾ ആ വീണ്ടെടുപ്പിൻ്റെ യോഗ്യതയിലായിരിക്കുന്ന ഒരു ദൈവവേതൽ അനുഭവിക്കുന്നത് യേശുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണമാണ് ശത്രുവിന് തൊടാൻ പറ്റാത്ത ഒരു ആത്മീയ സംരക്ഷണം ഒരു ദൈവവേതൽ എന്നും എക്കാലവും അനുഭവിക്കുന്നുണ്ട് അവൻ്റെ അവസാന ശ്വാസം വരെ ആ ആത്മാവിന്റെ മേൽ ശത്രുവിന് നിയന്ത്രണം എടുക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവിക സംരക്ഷണത്തിലാണ് പാപരഹിത ജീവിതം നയിക്കുന്ന നയിക്കുന്നൊരാത്മാവ് അതുകൊണ്ട് അതിലേക്കാണ് ഇന്നത്തെ സുവിശേഷവും വായനകളൊക്കെ നമ്മളെ വിളിക്കുന്നതും ക്ഷണിക്കുന്നതും അതുകൊണ്ട് പാപരഹിത ജീവിതം നയിച്ച് ദൈവിക സംരക്ഷണത്തിൽ നമ്മെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബങ്ങളെയും സമർപ്പിക്കാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം Amém.